നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൂടിയായ വി മുരളീധരൻ കേരളത്തിൽ BJP രാഷ്ട്രീയ നിലപാടുകളിൽ പൊതുവെ വളരെയധികം സംയമനം കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിവാദ പരാമർശങ്ങൾ ഒന്നും തന്നെ നടത്താത്ത നേതാവ് എന്നുള്ള ഒരു ഖ്യാതി അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ ഉള്ള നേതാവ് ഇപ്പോൾ CPMനെ കടന്നാക്രമിച്ചിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിലാണ്. ആക്ഷേപിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ, പുച്ഛിക്കുന്ന രീതിയിൽ CPMനെതിരെ പറഞ്ഞിരിക്കുന്നത്. 20 വർഷമായി CPM പല രീതിയിലുള്ള കലാപരിപാടികൾ നടത്തുന്നതിൽ അത്ഭുതമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടത്തിയ കേന്ദ്രത്തിൻ്റെ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യ മഹാശൃംഖല നടത്തിയപ്പോൾ അതിനെതിരെ ഈ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ശൃംഖലയെന്നും ചങ്ങലയെന്നും കണ്ണിയെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിച്ച് ഉള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി ഇടതുപക്ഷം അല്ലെങ്കിൽ CPM നടത്തുന്ന ചില പരിപാടികൾ, അതായത് മിമിക്രികളിൽ സ്ഥിരം നമ്പർ എന്ന് പറയുമ്പോൾ ജഡ്ജിമാർ പറയും ഇതവൻ്റെ സ്ഥിരം നമ്പർ, അല്ലെങ്കിൽ ഇത് ഇയാളുടെ സ്ഥിരം നമ്പറാണ്, ഇതിൽ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട, ഇത്തരത്തിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പല പരിപാടികളാണ് നടത്തുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വി മുരളീധരൻ പറയുന്നത്. ഇത്തരത്തിലുള്ള നമ്പറുകളൊന്നും കേരളത്തിൽ ചിലവാകില്ല എന്നുള്ള ഒരു വിമർശനമാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലിയ തോതിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു വനിതാ മതിലും നവോത്ഥാനവുമില്ല. എന്നാൽ ആ നവോത്ഥാനമൊക്കെ പൊട്ടിപ്പാളീസായിപ്പോയി എന്നുള്ള പരാമർശമാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആക്ടിവിസ്റ്റുകളെ ക്ഷേത്രത്തിൽ കയറ്റിയതുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ നിലപാട് മനസ്സിലായെന്നും ഇരട്ടത്താപ്പ് മനസ്സിലായെന്നും ഒക്കെ വി മുരളീധരൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമീപകാലത്ത് വി മുരളീധരൻ്റെ രാഷ്ട്രീയം നോക്കിയാൽ അദ്ദേഹം പടിപടിയായി കടന്നാക്രമണത്തിൻ്റെ ശൈലി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്, മൂർച്ച കൂട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നേരത്തെയും വിമർശിക്കുമായിരുന്നു, പക്ഷേ താറടിച്ചു മാറ്റുന്ന രീതിയിലേക്കല്ല, ചില പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില രീതിയിലുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്, കുമ്മനം രാജശേഖരൻ്റെ അപ്രോച്ചിൽ നിന്നും വ്യത്യസ്തമാകുന്ന, അല്ലെങ്കിൽ മറ്റ് BJP നേതാക്കളുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആകുന്നൊരു രാഷ്ട്രീയ സ്വഭാവമുള്ള വ്യക്തിയാണ്. വളരെയധികം കൗശലത, അല്ലെങ്കിൽ അതിലധികം ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്നാണ് പൊതുവെയുള്ള ധാരണ. വി മുരളീധരൻ വളരെയധികം ശക്തമായിട്ട് കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഓരോരുത്തരും വീക്ഷിക്കുകയാണ്. കേരളത്തിൽ നടന്ന ശൃംഖല വലിയ പരാജയമായിരുന്നു എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയാണ്. ഒപ്പം വി മുരളീധരൻ പറയുന്നത് ഈ വിഷയം ഇത് ഒരു കലാപരിപാടി പോലെ, മിമിക്രി പരിപാടി പോലെ ആയിപ്പോയി എന്നുള്ള ഒരു സംഭവമായിട്ടാണ് വി മുരളീധരൻ പറയുന്നത്. എങ്ങനെയാണ് മനുഷ്യ മഹാശൃംഖല കലാപരിപാടി അല്ലെങ്കിൽ മിമിക്രി ആകുന്നത്, അതിനോട് ഉപമിച്ചത് എന്നുള്ളതിന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില വ്യക്തമായ ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നു. പേരുകൾ മാറ്റിയിട്ടുകൊണ്ടുള്ള പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്താൻ, പഴയ സംഭവം തന്നെ പേരുകളിൽ മാത്രം മാറ്റമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കേന്ദ്ര മന്ത്രിയായതിനു ശേഷം അദ്ദേഹം കേരളത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പൗരത്വ ഭേദഗതി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം കുറച്ചുകൂടി ശക്തമായ തീരുമാനമായി CPMനെതിരെ മാറുകയാണ്. CPM നടത്തിയ ശൃംഖലയിൽ ന്യൂനപക്ഷക്കാർ അണിചേർന്നു എന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാട് കൂടി ഇവിടെ വരുമ്പോൾ BJP ചിന്തിക്കുന്നത് കോൺഗ്രസ് അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാരായ ആളുകൾ, പ്രത്യേകിച്ചും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരുമൊക്കെയുള്ള മുസ്ലിം സഹോദരന്മാർ ഉൾപ്പെടെ CPMലേക്ക് അണിചേർന്നിരിക്കുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് BJPക്ക് വലിയ തോതിൽ ഒരു ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചിന്തയ്ക്ക് വകയുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ രംഗത്ത് വരുമ്പോൾ CPM നിലവിൽ ദുർബലമായി ലോക്സഭയിലെ അംഗസംഖ്യ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ മനുഷ്യ മഹാശൃംഖല കൊണ്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് അവരുടെ വാദം. ഏറെക്കുറെയെങ്കിലും അവർ വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കുന്ന, രാജ്യത്ത് മുഴുവൻ പത്രങ്ങളിലും വരുന്ന, അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റി. കാസർഗോഡ് മുതൽ വലിയ തോതിലുള്ള ശൃംഖലയുടെ ഒരു തുടർക്കഥ, ആ ശൃംഖല തീർക്കുമ്പോഴാണ് വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ പറയുന്ന പരിഹാസത്തിൻ്റെ സിദ്ധാന്തമാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന രീതിയിൽ അത് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ഏറെക്കുറെ വിജയിച്ചു എന്നിടതുപക്ഷം ഊഹിക്കുന്നതിൽ സംശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. അവരുടെ ലക്ഷ്യം സാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്.